ഖുർആൻ പറഞ്ഞ കഥകൾ 70 ഭാഗം. വാർത്തകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ മുനാഫിക്കുകളുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട അപവാദത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലെ 11 ആയത്ത് മുതൽ നമ്മോട് സംസാരിക്കുകയാണ്. 11 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു, ആ പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത കള്ള വാർത്തയാണ്, പ്രചരിപ്പിച്ചവർ നിങ്ങൾ തന്നെയാണ്. ഒരാൾ കള്ളവാർത്ത ഉണ്ടാക്കിയ ആളാണ്, അയാൾക്ക് അതിൻ്റെ പാപഫലമുണ്ടാകും. മറ്റു 3 ഈ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാതെ, യാഥാർത്ഥ്യം പരിശോധിക്കാതെ അത് പറഞ്ഞു പരത്തിയവരാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വാർത്തകളോട് മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം എന്ന് വിശദീകരിക്കുകയാണ്. 11 ആയത്തിൽ ഈ വാർത്ത കള്ളവാർത്തയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അത് പ്രചരിപ്പിച്ചവർ നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട ചുരുക്കം ചില ആളുകളാണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പൊതുവേ മുസ്ലിം സമൂഹത്തോട് ഇത്തരത്തിലുള്ള വാർത്തകളോട് നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം ഇന്നതായിരിക്കണം എന്ന് വിശദീകരിക്കുകയാണ്. 12 ആയത്തിൽ അല്ലാഹു പറയുന്നു, ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇസ്കും മുബീൻ. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ, കേട്ട മാത്രയിൽ തന്നെ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും സ്വന്തത്തെക്കുറിച്ച് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 1 ചോദ്യം. 2 ചോദ്യം, വഖാലു ഹാദാ ഇഫ്കും മുബീൻ. ഇത് കേട്ട മാത്രയിൽ തന്നെ ഇത് പച്ച കള്ളമാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. 1, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല? 2, ഇത്തരമൊരു വാർത്ത കേട്ടപ്പോൾ, കേട്ട ഉടനെ തന്നെ ഇത് കള്ളമാണ്, വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നമുക്ക് ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അഥവാ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല? ഈ ആയത്തിന്റെ അർത്ഥത്തിൽ 2 വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും തങ്ങളെക്കുറിച്ച് സ്വയം തന്നെ എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല എന്ന അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. മറ്റൊന്ന്, ഇവിടെ തങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തെക്കുറിച്ചാണ്. സമൂഹത്തെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വ്യാഖ്യാനവുമുണ്ട്. അഥവാ തന്റെ സഹോദരനെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ആക്ഷേപിക്കുന്നത്, നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. തങ്ങളുടെ ആളുകളെക്കുറിച്ച്, സ്വന്തം ആളുകളെക്കുറിച്ച് നല്ല വിചാരം നിങ്ങൾ എന്തുകൊണ്ട് പുലർത്തിയില്ല? ഈ സംഭവം തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെയും
സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലുണ്ടായ സംഭവം വളരെ സ്വാഭാവികമായ ഒരു കാര്യം. യാത്രാ സംഘത്തിലെ ഒരു സ്ത്രീ വളരെ യാദൃച്ഛികമായി പിന്നിലായിപ്പോയി. അതുപോലെ തന്നെ യാദൃച്ഛികമായി പിന്നിലായ മറ്റൊരു സഹാബി അവരെ കണ്ടപ്പോൾ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുവന്ന് സംഘത്തിൻ്റെ കൂടെയാക്കി. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് കാണുമ്പോഴേക്ക് ഇതിലൊരാൾ മറ്റൊരാളെ തെറ്റായി പ്രാപിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമതായി, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം പാഴാക്കുകയില്ല, കുറ്റം ചെയ്യാതിരിക്കുകയില്ല. ഞാൻ ആ കുറ്റം ചെയ്യാത്തത്, എനിക്ക് അത്തരത്തിൽപ്പെട്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇത്തരമൊരവസരം വീണ് കിട്ടിയാൽ ഒരിക്കലും ഞാനത് പാഴാക്കുകയില്ല എന്നാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നയാൾ പറയാതെ പറയുന്നത്. അഥവാ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പറയാതെ പറയുകയാണ് ഇതുവഴി അത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നയാൾ ചെയ്യുന്നത്. രണ്ടാമതായി, താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പൊതുവായ ധാർമ്മിക നിലവാരം ഇങ്ങനെയാണ്. സമൂഹത്തിൽ ആർക്കും ഇത്തരത്തിലുള്ള ഒരു അവസരം വന്നാൽ അവർ തെറ്റ് ചെയ്യാതിരിക്കുകയില്ല. ഏതൊരാളാണെങ്കിലും ഈ അവസ്ഥയാണ് അവർക്കുണ്ടാവുക, അത് തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാവട്ടെ, അല്ലെങ്കിൽ തൻ്റെ ബന്ധുവിൻ്റെ ഭാര്യയാകട്ടെ, അല്ലെങ്കിൽ അയൽവാസിയോ പരിചയക്കാരനോ ആരോ ആവട്ടെ, ഇത്തരമൊരവസരം കിട്ടിയാൽ ആദ്യമായി അവളെ മാനഭംഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവളെ മോശമായി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ പ്രശ്നം അതിനേക്കാൾ ആയിരം ആയിരം ഇരട്ടി ഗുരുതരമാണ്. കാരണം ഇതൊരു സാധാരണ സ്ത്രീയല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്ന് പേര് വിളിക്കപ്പെട്ട, സ്വന്തം മാതാവിനെ പോലെ പരിഗണിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയെക്കുറിച്ചാണ്, ഭാര്യയെക്കുറിച്ചാണ് ഇവിടെ ഈ അപവാദം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ആരോപിതനായ പുരുഷനാകട്ടെ ഒരു സാധാരണ വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഥവാ ഈ പറയപ്പെട്ട ആരോപിതയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിനെ ദൈവദൂതനായി, അള്ളാഹുവിൻ്റെ റസൂലായി അംഗീകരിച്ചയാളാണ്, തൻ്റെ നേതാവും മാർഗദർശിയുമായി അംഗീകരിച്ചയാളാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യാൻ വേണ്ടി ബദർ യുദ്ധം പോലുള്ള അതിനിർണായകമായ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ സ്വഹാബിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉന്നതരായ, വളരെ സ്വഭാവ വൈശിഷ്ട്യം പുലർത്തുന്ന ഈ ആളുകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ തങ്ങളെക്കുറിച്ച് നന്നേ ചുരുങ്ങിയത് തങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ലൗല ഇദ് സമിഉതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറ. ഇത് കേട്ടപ്പോൾ തന്നെ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും എന്തുകൊണ്ട് തങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല? എന്നാൽ ഈ നല്ല വിചാരം പുലർത്തിയ ഒരുപാട് സഹാബിമാരുണ്ടായിരുന്നു. അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു അവരിൽ ഒരാളാണ്. അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മ അയ്യൂബ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, യാ അബ അയ്യൂബ് അലാ തസ്മഉ മാ യഖൂലുന്നാസു ഫീ ആയിഷ,
അല്ല, അബു അയ്യൂബ് നിങ്ങൾ കേട്ടില്ലേ ആയിഷയെക്കുറിച്ച് ജനങ്ങളിൽ പല കാര്യങ്ങളും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടല്ലോ, ജനങ്ങളൊക്കെ അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതിന് അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഖാല ബല വദാലിക്കൽ കദിബ്, ഞാൻ കേട്ടു പക്ഷേ അത് പച്ച കള്ളമാണ്. അകുന്തിയ ഉമ്മ അയ്യൂബ് ഫാഇലത്തു ദാലിക്, ഉമ്മി അയ്യൂബേ, എന്റെ പ്രിയ പത്നി, നീയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനത്തെങ്കിൽ അങ്ങനെയാണോ പ്രവർത്തിക്കുക? അകുന്തിയ ഉമ്മ അയ്യൂബ് ഫാഇലത്തു ദാലിക്, ഖാലത്ത് ലാ വല്ലാഹി മാ കുന്തു ലഅഫ്അലു, അവർ പറഞ്ഞു ഒരിക്കലും അല്ലാഹുവിൽ തന്നെ സത്യം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഖാല ഫായിഷതു വല്ലാഹി ഖൈറും മിൻകി, എന്നാൽ ആയിഷ നിന്നേക്കാൾ എത്രയോ എത്രയോ ഉയർന്ന പടിയിലാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനം ഇനി പറയരുത്, പച്ച കള്ളമാണ് ആ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്ന് അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, നിങ്ങളൊരു വാർത്ത കേട്ടാൽ എന്താണ് ചെയ്യുക? കേട്ട പാതി, കേൾക്കാത്ത പാതി, അത് മറ്റൊരാളോട് പറയുകയല്ല വേണ്ടത്. കേട്ട വാർത്ത, വായിച്ച വാർത്ത ശരിയാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. സൂറത്തുൽ ഹുജറാത്ത് ആറാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഇത് പ്രത്യേകം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, വല്ല അധർമ്മിയും വല്ല കുബുദ്ധിയും എന്തെങ്കിലും ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ, ഫതബയ്യനു, അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ വ്യക്തമായി പഠിച്ച് അന്വേഷിച്ചറിയണം. അതറിയാതെ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ, നിങ്ങളറിയാതെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് നിങ്ങൾ ആപത്ത് വരുത്തുകയാണ് ചെയ്യുക. അങ്ങനെ അതുവഴി പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നിജസ്ഥിതി ഉറപ്പുവരുത്താതെ ഒരു വാർത്തയും നിങ്ങൾ പുറത്തുവിടരുത്. മുമ്പ് പത്രങ്ങളും റേഡിയോകളുമൊക്കെയായിരുന്നു വാർത്തകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് വിരൽത്തുമ്പിലാണ്, നമ്മുടെ വിരൽത്തുമ്പിലാണ് വാർത്തകൾ. വാർത്തകൾ സൃഷ്ടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പരത്തുന്നതുമൊക്കെ വിരൽത്തുമ്പുകളാണ്. നമ്മളാണ് അതിന്റെ ഉത്തരവാദികൾ. പക്ഷേ നമ്മളിൽ പല ആളുകളും തീരെ ഉത്തരവാദിത്വ ബോധമില്ലാതെ കിട്ടിയ വാർത്തകളൊക്കെ ഫോർവേഡ് ചെയ്യുന്ന, കേവലം ഫോർവേഡ് തൊഴിലാളികളായി മാറിയിട്ടുണ്ടോ എന്ന് നാം വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത്, നിങ്ങൾക്ക് വല്ല വാർത്തയും കിട്ടിയാൽ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല, അറിവില്ലാതെ നിങ്ങൾ ഒരു സമൂഹത്തെ അപകടപ്പെടുത്താതിരിക്കാൻ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക, നിജസ്ഥിതി അറിയുക, എന്നിട്ടാണ് വാർത്തകൾ പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. മരണവാർത്തകൾ പോലും ഉറപ്പുവരുത്താതെ മരിക്കാത്ത ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. സഹോദരന്മാർ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, വൽ ഹദീസ് റവാഹു മുസ്ലിം. ഒരാൾ കള്ളനാണ്, കള്ളമാണ് പറയുന്നത് എന്നതിന്റെ തെളിവ് അയാൾ കേൾക്കുന്നതൊക്കെ പറയുന്നു എന്നതാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയുക എന്നത് ഒരാൾക്ക് കുറ്റകരമായി ഭവിക്കും. അപ്പോൾ നമ്മൾക്ക് കേട്ട, നമ്മൾക്ക് കിട്ടിയ എല്ലാ വാർത്തകളും മറ്റുള്ളവരോട് പറയേണ്ടതല്ല, പറയണമെന്നില്ല. കേട്ട എല്ലാ വാർത്തകളും മറ്റുള്ളവരോട് പറയുന്നവൻ കള്ളമാണ് പറയുന്നത്, അവന് കുറ്റമാണുണ്ടാവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാർത്ത പടച്ചുണ്ടാക്കുന്ന ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള വാർത്ത കേട്ടാൽ അതൊന്നും ശ്രദ്ധിക്കാതെ
വളരെ മാന്യമായി നടന്നു പോകുന്നവരുണ്ട്. കേട്ടിട്ട് അത്തരത്തിലുള്ള വാർത്തകൾ തിരുത്തി കൊടുക്കുന്നവരുണ്ട്. അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ വേറെ ചില ആളുകൾ കേട്ടത് അപ്രകാരം അപ്പടി, ചിലപ്പോൾ അത് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ കിട്ടിയ വാർത്തയിൽ തന്റെ വക കുറച്ച് മസാല ചേർക്കും, പൊടിപ്പും തൊങ്ങലും ചേർത്ത് പ്രചരിപ്പിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വാർത്തകളോട് സമീപനം വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ വാർത്ത കിട്ടുമ്പോൾ, ഇത്തരത്തിലുള്ള വാർത്ത കിട്ടുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്നാലോചിച്ചില്ല. പിന്നീട് അല്ലാഹു പറയുന്നത്, കേട്ട മാത്രയിൽ തന്നെ ഇത് കള്ളമാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല. അതായത് ഈ വാർത്ത പരിഗണനീയമല്ല, പച്ച കള്ളമാണിത് എന്നായിരുന്നു പറയേണ്ടത്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെക്കുറിച്ചാണ്. അതുകൊണ്ട് ആ വാർത്ത കേട്ട മാത്രയിൽ തന്നെ നിങ്ങൾ അത് തള്ളിക്കളയുകയായിരുന്നു വേണ്ടിയിരുന്നത്, പകരം അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയായിരുന്നില്ല. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകാം, എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളഞ്ഞില്ല, എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തള്ളിക്കളഞ്ഞില്ല, എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു റുമാൻ അത് തള്ളിക്കളഞ്ഞില്ല. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്തയെ നിഷേധിച്ചിട്ടുണ്ട്. നബി മിമ്പറിൽ കയറിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തലിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായം പറയുകയും എനിക്കവരെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മാതാവ് ഉമ്മു റുമാനും എന്റെ മകൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല. ജനങ്ങൾ നാവടക്കുകയാണ് വേണ്ടിയിരുന്നത്, ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താതിരിക്കുകയാണ് വേണ്ടിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുത്തഫഖുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടുമ്പോൾ അതിന് കുറച്ച് മസാല ചേർത്ത് പറയാതിരിക്കുക എന്ന ഈ മര്യാദ പലപ്പോഴും പാലിക്കാൻ കഴിയാതെ പോവുകയാണ്. നല്ല കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ചീത്ത കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട, പ്രചരിപ്പിക്കുകയേ വേണ്ട. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക വാർത്തകൾ, അപഥസഞ്ചാരത്തിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ ഇടവരരുത് എന്നതുകൊണ്ടാണ് അത് സംബന്ധമായ വളരെ ശക്തമായ നിയമം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.